ചേലക്കര ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരെ ഗുരുതര ആരോപണവുമായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ അച്ചൻകുഞ്ഞ് രംഗത്ത്. പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ടായിട്ട് പോലും തുടർച്ചയായി ആർ ആർ ടി മീറ്റിംഗുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കാത്തത് നീതിക്ക് നിരക്കാത്തതെന്നും അച്ചൻകുഞ്ഞ് റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ ആർ ആർ ടി കൂടേണ്ടത്, അതിൻ്റെ എവിടെ വെച്ചിട്ടാണ് കൂടുന്നത്, അതിൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ള വിവരം എന്നെ വിളിച്ചറിയിക്കണം. അറിയിച്ചാൽ ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ഈ രണ്ട് യോഗങ്ങളും നമ്മൾ ഈ പറയുന്നതല്ലാണ്ട് അവിടുന്ന് ഒരു വിവരം എന്നെ അറിയിച്ചിട്ടില്ല. അത് എച്ച് ഐയുടെ കാലത്തൊരു നമ്മളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു യോഗം എന്നുള്ള രീതിയാണ് ഞാൻ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്നോട് ഇഞ്ഞു എന്നെ വിളിക്കേണ്ടത് ഒരു താല്പര്യം കാണിക്കണമല്ലോ. അപ്പം അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് അവർ കാണിച്ച ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റാൻഡിംഗ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ട് യോഗം കൂടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയോ തെറ്റോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യത്തെ പ്രകാരം എന്നോട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ യോഗം കൂടുന്നുണ്ട് വരണം എന്ന് പറയാൻ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ. അദ്ദേഹം ഈ നിമിഷം വരെയൊക്കെ എന്നെ പറഞ്ഞിട്ടുമില്ല, അതിനുശേഷം എന്നെ വിളിച്ചിട്ടുമില്ല. ആദ്യത്തെ പറഞ്ഞു ഞാൻ എന്നെ എനിക്ക് ഭയക്ക് എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യം എന്നോട് പറയാത്തതിനെ ഞാൻ പരിഭവ പരാതി പറഞ്ഞില്ല. ഈ സെക്കൻഡ് ട്രിപ്പ് ഇത് ഇങ്ങനെ ആവർത്തിച്ച് കഴിയുമ്പോൾ അത് മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുക, നീ രാഷ്ട്രീയമായാലും എന്തുദ്ദേശമായാലും എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശശുദ്ധി അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തി വളരെ എല്ലാവരെയും യോജിപ്പിച്ച് ഐക്യത്തോടുകൂടി കൊണ്ടുപോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഈ കാണിച്ചിരിക്കുന്ന പ്രവണത ഇനി രാഷ്ട്രീയമായിട്ടായാലും അല്ലാതെ വ്യക്തിപരമായിട്ടായാലും ഏത് രീതിയിലായാലും അത് അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവൃത്തി നീതിക്ക് നിരക്കാത്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.